ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ക്യുക്ക് റെസിപ്പീസ്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഓട്സ് കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രമാത്രം സോഫ്റ്റാണെന്ന്. പലതരത്തിലുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. മിക്കവാറും എല്ലാവരും കഴിക്കുന്ന ഒന്ന് തന്നെയാണ് ഓട്സ്. പലതരത്തിലുള്ള വിഭവങ്ങളും നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. ഇതുപോലെ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതിനായിട്ട് 1/2 കപ്പ് ഓട്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് വൈറ്റ് ഓട്സാണ്. ഓട്സിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. റോൾഡ് ഓട്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് വൈറ്റ് ഓട്സിനേക്കാൾ നല്ലത്. അതിലാണ് വൈറ്റ് ഓട്സിനേക്കാൾ കൂടുതൽ ഫൈബർ അടങ്ങിയിട്ടുള്ളത്. ഇതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈരാണ്. പുളിയില്ലാത്ത തൈരോ കട്ടി മോരോ ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇത് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് മിക്സാവുന്ന അത്രയും വെള്ളം ചേർക്കാവുന്നതാണ്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിത് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഞാനിത് അടച്ച് 5 മിനിറ്റ് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ ചേർക്കാനുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് കഷ്ണം ബീറ്റ്റൂട്ടാണ്, അതും ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ബ്രോക്കോളിയാണ്, ഇത് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ബ്രോക്കോളിയൊക്കെ ഒരുപാട് ഹെൽത്തി ആണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു കഷ്ണം സവോളയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലിയില, മുരിങ്ങയില ഇതൊക്കെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ചെറിയ കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തതും ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതുമാണ്. ഇനി വേണ്ടത് ഒരു ചെറിയ ഉരുളക്കിഴങ്ങാണ്, അത് ഗ്രേറ്റ് ചെയ്ത് ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വേവിക്കാത്ത ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഡയബറ്റീസ് ഉള്ളവർക്ക് ഉരുളക്കിഴങ്ങ് ഒഴിവാക്കാവുന്നതാണ്. നമ്മൾ ഓട്സ് കുതിർത്ത് വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് ലൂസാക്കി എടുക്കുകയാണ്. ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഷുഗറുള്ളവർക്ക് ഷുഗർ കുറയാനും കൊളസ്ട്രോൾ കുറയാനും അതുപോലെ തന്നെ അമിത വണ്ണം ഉള്ളവർക്ക് വെയിറ്റ് കുറയാനും ഒക്കെ ദിവസവും കഴിക്കാവുന്ന ഒന്നാണ് ഓട്സ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. പിന്നെ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇതൊക്കെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ എരിവ് കുറയ്ക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. കുറച്ച് ഗരം മസാല പൗഡറും കൂടി ചേർക്കാം. 1/4 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനും ഫ്ലേവറിനും അനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. മുരിങ്ങയിലൊക്കെ കൂടുതൽ ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ ചേർക്കാവുന്നതാണ് കേട്ടോ. ദിവസവും 1 പിടി മുരിങ്ങയിലെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഒരുപാട് നല്ലതാണ്. അതുപോലെ പച്ചമുളക് ഞാൻ അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുള്ള വീട്ടിലാണെങ്കിൽ ഈ പച്ചമുളക് ഒഴിവാക്കാവുന്നതാണ്. വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്ത് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതും ചേർക്കാവുന്നതാണ്. ബ്രോക്കോളി ഒരുപാട് ഹെൽത്തി ആണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതും കുറച്ച് ചേർത്തിട്ടുണ്ട്. ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ചേർക്കണമെന്നില്ല. ഇനി നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ചേർക്കാം. വേറെ ഏതെങ്കിലും വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും ചേർക്കാവുന്നതാണ് കേട്ടോ. ക്യാബേജോ സ്വീറ്റ് കോണോ അതേപോലെ ക്യാപ്സിക്കോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവാണ്. കുറച്ചുകൂടെ ചേർത്ത് ഞാനിത് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് ഇരിക്കേണ്ടത്. ഇനി ഞാനിത് ചെറിയൊരു പാനിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് എണ്ണയില്ലാതെയും തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. പക്ഷേ കുറച്ച് വെളിച്ചെണ്ണ ഞാനിതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയോ നെയ്യോ ഒക്കെ ചേർത്താൽ നല്ല ടേസ്റ്റായിരിക്കും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മാവ് കോരി ഒഴിച്ച് ഒന്ന് പരത്തിയെടുക്കാം. കുറച്ചൊരു കട്ടിയിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരുപാട് അങ്ങ് കട്ടിയൊന്നുമില്ല, ഈ ഒരു തിക്നെസ്സിൽ പരത്തിയെടുക്കാം. ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു സൈഡ് കുക്കായി വരുന്ന സമയത്ത് ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയി വരും. ആ സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും കുക്കായി വരുന്ന സമയത്ത് നമുക്കിതെടുത്ത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നല്ല ഭംഗിയില്ലേ, കാണാനായിട്ട് തന്നെ കളർഫുള്ളല്ലേ, നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാനായിട്ട്. കറിയുടെ ഒന്നും തന്നെ ആവശ്യമില്ല ഇത് കഴിക്കാനായിട്ട്. എത്ര സമയം കഴിഞ്ഞാലും ഇത് സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും, ഒട്ടും തന്നെ ഹാർഡായി പോവുകയില്ല. നിങ്ങൾക്കറിയാലോ ഓട്സ് ആയതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ഹാർഡായി പോവുകയില്ല. ബാക്കിയുള്ള മാവും നമുക്കിതേപോലെ തന്നെ ചുട്ടെടുക്കാം.
കറിയൊന്നും വേണ്ടാത്തത് കൊണ്ട് തന്നെ കുട്ടികളുടെ ടിഫിനിലൊക്കെ കൊടുത്തു വിടാനായിട്ട് നല്ലൊരൈറ്റം തന്നെയാണിത്. ഓട്സ് കൊണ്ട് എന്നും ഒരേപോലെയുള്ള വിഭവങ്ങൾ മാത്രം ഉണ്ടാക്കി കഴിച്ച് മടുത്തിരിക്കുന്നവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വളരെ എളുപ്പമാണ്, ഹെൽത്തിയുമാണ്. ഇത് ഓട്സ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പോലും ആർക്കും മനസ്സിലാവുകയില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിലിടണേ. അപ്പോൾ ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം. ഇത് കാണുന്നില്ലേ, എന്തൊരു സോഫ്റ്റാണെന്ന് കണ്ടില്ലേ. തൊടുമ്പോഴേക്ക് തന്നെ മുറിഞ്ഞു വരുന്നുമുണ്ട്, അത്രയ്ക്ക് സോഫ്റ്റാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.